ഒന്നും രണ്ടും ലോകമഹായുദ്ധം ലോകമഹായുദ്ധങ്ങളല്ല മറിച്ച് യൂറോപ്പിന്റെ യുദ്ധങ്ങളാണെന്ന് പറയുന്ന പ്രഖ്യാപനം പല കാലഘട്ടങ്ങളിലായി പല നേതാക്കന്മാരും പല തത്വചിന്തകന്മാരും അവരുടെ അഭിപ്രായങ്ങളിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇത് സത്യമായൊരു കാര്യമാണെന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം യൂറോപ്പിലെ ചില ചെറിയ പ്രശ്നങ്ങൾ വലിയൊരു യുദ്ധമായി മാറിയതും ആ യുദ്ധം ലോകമഹായുദ്ധമാക്കി മാറ്റാൻ ശ്രമിച്ചതും അതിൽ ലാഭങ്ങൾ സ്വന്തമാക്കി ഇന്ന് ലോകത്തിൻ്റെ ഒരു ഓർഡർ തന്നെ നിർണ്ണയിക്കുന്ന പല രാജ്യങ്ങളും രൂപീകരിക്കപ്പെട്ടതും ഇതെല്ലാം തന്നെ ഈ ഒരു നിമിത്തമായി മാറിയ യുദ്ധമെന്ന കാര്യമായിട്ട് പറയാൻ സാധിക്കും. എന്നാൽ ഈ ഒരു കാര്യം അക്ഷരാർത്ഥത്തിൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒന്നും രണ്ടും ലോകമഹായുദ്ധത്തിലെ ഒരു സുപ്രധാന പങ്കുവഹിച്ച രാജ്യമായിട്ട് ഫ്രാൻസിനെ കാണുവാൻ സാധിക്കും. ഫ്രാൻസ് ഒന്നും രണ്ടും ലോകമഹായുദ്ധം മാത്രമല്ല അതിനു മുമ്പ് ഭൂമിയിലുണ്ടായ പല യുദ്ധങ്ങൾക്കും ഒരു പ്രധാന കാരണക്കാരനായിരുന്ന രാജ്യമായിട്ടും നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇന്ന് ഇതേ ഫ്രാൻസ് ചൈനയുമായിട്ടും അതുപോലെ അമേരിക്കയുമായിട്ടുമുള്ള അവരുടെ നിലപാട് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളെ പരസ്യമായിട്ട് പ്രകടമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ചൈനയിലോട്ട് 3 ദിവസം സന്ദർശനമായിട്ട് ചെല്ലുകയും ആ സന്ദർശനം കഴിഞ്ഞ് തിരികെ ഫ്രാൻസിൽ വന്ന ശേഷം വളരെ സുപ്രധാനമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം തായ്വാന്റെ വിഷയത്തിൽ അമേരിക്ക പറയുന്നതോ അല്ലെങ്കിൽ ചൈന ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോ ഫോളോ ചെയ്യാതെ യൂറോപ്പ് ആ ഒരു വിഷയത്തിൽ ഇടപെടാതെ സൈലൻ്റായിരിക്കണമെന്ന് പറയുന്ന രീതിയിലുള്ള പ്രഖ്യാപനമാണ് മാക്രോൺ നടപ്പാക്കിയത്. ഈ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ യൂറോപ്പിൽ നിന്ന് തന്നെ വലിയ തോതിലുള്ള എതിർപ്പുകൾക്കാണ് കാരണമായി തീർന്നിരിക്കുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ ഫ്രാൻസിൻ്റെ ചില പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഫോറിൻ പോളിസി ചേഞ്ചസും ആ ഫോറിൻ പോളിസി ചേഞ്ചസിൽ ഇന്ത്യക്കെല്ലാം തന്നെ വരുന്ന ചില പ്രത്യാഘാതങ്ങളെ പറ്റിയും അതെങ്ങനെയാണ് ഫ്രാൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നുവെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും വിശദമായി മനസ്സിലാക്കാം. സോ എൻറ്റയർലി ഫ്രാൻസിൻ്റെ വിഷയങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്ന വീഡിയോ ആണെങ്കിലും ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന തായ്വാൻ്റെ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ആദ്യം അറിയേണ്ട കാര്യം എന്താണ് തായ്വാൻ നടക്കുന്ന പ്രശ്നം എന്ന് തന്നെയാണ്. കാരണം ഈ തായ്വാനിലെ പ്രശ്നവും അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഫ്രാൻസ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റും എല്ലാം തന്നെ ഒരേപോലെ കണക്റ്റഡ് ആയ കാര്യങ്ങളാണ്. കാരണം തായ്വാൻ്റെ പ്രസിഡന്റ് ഒരാഴ്ച സന്ദർശനത്തിനായിട്ട് അമേരിക്കയിലോട്ട് ചെന്നിരുന്നു. അമേരിക്കയിലോട്ട് ചെല്ലുകയും അമേരിക്കയിലെ 2-3 സംസ്ഥാനങ്ങളിലോട്ട് അവർ വിസിറ്റിനായിട്ട് ചെല്ലുകയും ഒപ്പം അമേരിക്കയുടെ പാർലമെൻറ്റ് സെക്രട്ടറിയെ കണ്ട് സംസാരിച്ചതായിട്ടും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ ചർച്ചകളെല്ലാം തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഈ ദിവസം ഇവിടെ പോകും, ഇവിടെ ചർച്ചയുണ്ടാവും, അടുത്ത ദിവസം അടുത്ത ആളെ കാണുമെന്ന് പറയുന്ന ഷെഡ്യൂൾ ഡീറ്റെയിൽസ് ഓൾറെഡി പുറത്തു വന്നതുമാണ്. സോ ചൈന ഈ ഷെഡ്യൂൾ ഡീറ്റെയിൽസിനെ മനസ്സിലാക്കിയിട്ട് ആ മീറ്റിംഗൊക്കെ നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തായ്വാനെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള നിരവധി യുദ്ധാഭ്യാസ പ്രകടനങ്ങൾ നടപ്പാക്കിയിരുന്നു. യുദ്ധാഭ്യാസ പ്രകടനങ്ങൾ എന്ന് പറയുന്നത് തായ്വാന് ചുറ്റുമായിട്ട് ശക്തമായ രീതിയിലായിരുന്നു ചൈന സംഘടിപ്പിച്ചത്. 2022 ഇതേപോലെ സിമിലർ ആയിട്ട് അമേരിക്കയുടെ പാർലമെൻറ്റ് സെക്രട്ടറി നാൻസി പെലോസി തായ്വാനിൽ വന്ന സമയത്ത് വലിയൊരു യുദ്ധതുല്യമായ അന്തരീക്ഷമായിരുന്നു ചൈന തായ്വാന് ചുറ്റും ക്രിയേറ്റ് ചെയ്തത്. പല ഭാഗത്തായിട്ട് തായ്വാൻ്റെ നോർത്ത് സൈഡായിട്ടും സൗത്ത് സൈഡായിട്ടും എല്ലാ ഭാഗത്തായിട്ടും ചൈനീസ് കപ്പലുകളും ചൈനയുടെ യുദ്ധ വിമാനങ്ങളെല്ലാം തന്നെ പറന്നു നടക്കുകയും ആ ഒരു യുദ്ധതുല്യമായ അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. അതേ സിമിലറായ ഒരു രീതിയിലുള്ള കാര്യമാണ് ഇന്ന് തായ്വാനിലും ചൈന ക്രിയേറ്റ് ചെയ്തത്. ചൈനയുടെ 2-ാമത്തെ എയർക്രാഫ്റ്റ് കാരിയറായ ഷൻഡോങ് ഉപയോഗിച്ചുകൊണ്ട് ഈ തായ്വാന് സമീപത്തുകൂടെ ചൈന അവരുടെ ഒരു റൂട്ടീൻ പാസേജ് നടത്തുകയും ഈ പാസേജിൻ്റെ കൂടെ തന്നെ ചൈനീസ് എയർക്രാഫ്റ്റുകളെ ഈ ഷൻഡോങ് എയർക്രാഫ്റ്റിൽ നിന്ന് ലോഞ്ച് ചെയ്ത് അത് കുറേ ഉയരത്തിൽ പറക്കുകയും ഒപ്പം തന്നെ അമ്മ്യൂണേഷൻസ് അതായത് ഒരു വെപ്പൺസ് നമുക്ക് ലോഡ് ചെയ്ത് ഒരു യുദ്ധത്തിന് തയ്യാറാകുന്ന രീതിയിലുള്ള ഒരു രീതിയിലായിരുന്നു ചൈന അവിടെ അഭ്യാസ പ്രകടനം നടപ്പാക്കിയത്. ഇതൊരു അഭ്യാസ പ്രകടനമല്ല, യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണെന്ന രീതിയിൽ പോലും ജപ്പാനിലെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച് കാണാൻ സാധിക്കും. കാരണം ചൈനീസ് വിമാനങ്ങൾ ജപ്പാൻ വ്യോമ അതിർത്തിയിലോട്ട് പ്രവേശിക്കുമോ എന്ന് കരുതിയിട്ട് ജപ്പാൻ പോലും സജ്ജമായിരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ എത്തപ്പെട്ടത്. അത്രമാത്രം ഒരു കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിലായിരുന്നു തായ്വാനിൽ വലിയൊരു സംഘർഷ തുല്യമായ അവസ്ഥ ചൈന സൃഷ്ടിച്ചത്. ഈ സംഘർഷ തുല്യമായ അവസ്ഥ സൃഷ്ടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തായ്വാൻ എന്ന് പറയുന്നത് ചൈനയുടെ ഇന്റഗ്രൽ പാർട്ടാണെന്നാണ് എല്ലാ സമയത്തും ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ഇന്റഗ്രൽ പാർട്ടിലുള്ള അവിടുത്തെ ഒരു റൂളിംഗ് പ്രസിഡന്റായിട്ട് മറ്റു പല രാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു വ്യക്തി അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അത് ചൈന പറയുന്ന പ്രഖ്യാപനത്തിന് വിരുദ്ധമായി മാറിയേക്കാം. ഇപ്പോൾ കേരളം ഇന്ത്യയുടെ ഭാഗമാണ് നമ്മൾ പറയുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സെപ്പറേറ്റ് ആയിട്ട് മറ്റു പല നേതാക്കളുമായി സംസാരിച്ച് വേറെ പല കോൺട്രാക്ട്സ് ഒക്കെ സൈൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അത് ഇന്ത്യക്കൊരു വെല്ലുവിളിയാണ്. അതേപോലെ തന്നെ തായ്വാനും ചൈനയുടേതാണെന്ന് പറയുന്ന വാദം ചൈന ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ തായ്വാൻ ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാതെയുമാണ് നിലനിൽക്കുന്നത്. ഈ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ചൈന കർക്കശമായ രീതിയിൽ ചില നിലപാടുകൾ സ്വീകരിക്കുന്നത് കാണാൻ സാധിക്കുക. പക്ഷേ ഈ നിലപാടുകൾക്ക് വലിയൊരു പ്രശ്നക്കാരനായി നിലനിൽക്കുന്നതും അമേരിക്ക തന്നെയാണ്. കാരണം ഒരു പരിധിവരെ തായ്വാൻ്റെ വിഷയം
ആണിക്കത്തിക്കാൻ ശ്രമിക്കുന്നതും അമേരിക്കയാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പോലും ചൈന ഒരു ഭാഗത്ത് യുദ്ധാഭ്യാസം നടപ്പാക്കുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് അമേരിക്ക ചൈനയുടെ ഓൾറെഡി ചൈന പറയുന്ന പല ക്ലെയിമുകളുണ്ട്. ഈ സൗത്ത് ചൈന സീ എന്ന് പറയുന്ന മേഖലയിൽ നിരവധി പ്രദേശങ്ങളിലായിട്ട് ചൈന അവർക്ക് അവകാശമുണ്ടെന്ന് അഭിപ്രായം ഉന്നയിക്കാറുണ്ട്. ഈ അഭിപ്രായം ഉന്നയിക്കുന്ന മേഖലകളിലൂടെ അമേരിക്കയുടെ അവരുടെ ഒരു ഡെസ്ട്രോയർ ഒരു കപ്പൽ ലോഞ്ച് ചെയ്യുകയും ആ കപ്പൽ ഈ ഭാഗത്തൂടെ സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ അമേരിക്കയുടെ കപ്പൽ പോയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തരത്തിലുള്ള തർക്കമില്ലാന്ന് വരുത്തീർക്കാനായിരിക്കും അമേരിക്ക ശ്രമിക്കുക എന്ന് പറയാൻ സാധിക്കും. സോ അമേരിക്ക ഇത് തായ്വാന്റെ വിഷയത്തിൽ ചൈന എടുത്ത നിലപാടിനെ എതിരായിട്ട് കാണിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നത്. പക്ഷേ ഈ കാര്യത്തെ അനലൈസ് ചെയ്യുകയാണെങ്കിലും അമേരിക്ക എടുത്ത നിലപാട് ചൈന എന്തായാലും പ്രകോപനാകുമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി അറിഞ്ഞുകൊണ്ടും തായ്വാന്റെ പ്രസിഡന്റിനെ ഇൻവൈറ്റ് ചെയ്യുകയും അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്താണ്. സോ ഇവിടെ അമേരിക്ക എയിം ചെയ്തത് ചൈനയുടെ വിഷയം, പ്രത്യേകിച്ച് ചൈന ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് അനുകൂലമായ രീതിയിൽ നിലപാടെടുക്കുന്നതും റഷ്യയോടൊപ്പം നിന്നുകൊണ്ട് ഒരു വലിയൊരു ഗ്ലോബൽ പവറായി മാറുന്നതും അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബൈഡന്റെ ഒരു പ്രധാനപ്പെട്ട തീരുമാനമായിട്ടും ഈ തായ്വാന്റെ വിഷയം ഒന്നും കൂടെ പുറത്തെടുത്ത് പൊടിതെട്ടുവാനായിട്ടുള്ള നടപടികളിലൂടെ കാണാൻ സാധിക്കുന്നത്. തായ്വാന്റെ ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഇന്ന് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനും കുറച്ചും കൂടെ ഗുരുതരമായ ഒരു കാരണമുണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കുക. കാരണം അമേരിക്കയും ചൈനയും തമ്മിൽ എന്തോ ആയിക്കോട്ടെ, തായ്വാൻ വിഷയത്തിൽ അവരെന്തോ ഒരു നിലപാട് സ്വീകരിച്ചോട്ടെ, പക്ഷേ യൂറോപ്പ് ഒറ്റക്കെട്ടായി യൂറോപ്പിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ശ്രമിക്കണമെന്ന രീതിയിലാണ് മാക്രോൺ പറഞ്ഞിരിക്കുന്നത്. ഈ സ്വന്തം മതം അല്ലെങ്കിൽ സ്വന്തം ജാതി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഇതിനെ കാണാൻ സാധിക്കുക എന്ന് പറയുന്ന അഭിപ്രായങ്ങൾ യൂറോപ്പിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട്. സോ മാക്രോൺ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എൻറ്റയർലി മാക്രോണ് തന്നെ തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ മാക്രോണിന്റെ ഏറ്റവും വലിയൊരു നീക്കം എന്ന് പറയുന്നത് ചൈനയെ ഒരു പരിധിവരെ ഫ്രാൻസിന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നതാണ്. പ്രത്യേകിച്ച് 2023 ജനുവരി മാസം ഇന്ത്യയിലോട്ട് ഇമ്മാനുവൽ മാക്രോന്റെ സന്ദർശനം ഷെഡ്യൂൾ ചെയ്തിരുന്നു. പക്ഷെ അവസാന നിമിഷം അത് ക്യാൻസൽ ചെയ്തു. ഈ സന്ദർശനത്തിൽ ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് നിരവധി കരാറുകൾ സൈൻ ചെയ്യാനായിട്ട് ഫ്രാൻസ് ശ്രമിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. എയർബസിന്റെയും ബാക്കിയുള്ള പല ഫ്രാൻസിലെ സ്ഥാപനങ്ങളുടെയും ഒരു നിക്ഷേപവും ഇന്ത്യയിലെ പല കമ്പനീസുമായുള്ള ടൈപ്പും ഉണ്ടാകുവാനുള്ള ഒരു സുപ്രധാനമായ സന്ദർശനമായിട്ടായിരുന്നു ഇതിനെ വിലയിരുത്തിയത്. പക്ഷെ ആ സന്ദർശനം ക്യാൻസൽ ചെയ്തു. ഇനി എപ്പോൾ ഉണ്ടാകുമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. ഈ സമയത്താണ് ചൈനയിലോട്ട് ഇമ്മാനുവൽ മാക്രോൺ ഒരു സഡൻ വിസിറ്റ് പ്ലാൻ ചെയ്ത്, അതൊരു നയതന്ത്രപരമായ വിസിറ്റായിട്ടാണ് പോയതെങ്കിലും അവിടെ എത്തിയപ്പോൾ എൻറ്റയർ ഒരു ബിസിനസ് വിസിറ്റായിട്ട് മാറപ്പെട്ടു. കാരണം എയർബസിന്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇമ്മാനുവൽ മാക്രോണിന്റെ കൂടെ പോയിട്ടുണ്ട്. ഒപ്പം ഫ്രാൻസിലെ ന്യൂക്ലിയർ പ്ലാന്റ്സ് നിർമ്മിക്കുന്ന പല കമ്പനീസിന്റെ റെപ്രസെൻറ്റേറ്റീവ്സ് പോയിട്ടുണ്ട്. ഇത് കൂടാതെ പല പുതിയ കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസും ഫ്രാൻസ് ചൈനയ്ക്ക് കൈമാറുന്ന തരത്തിലുള്ള നീക്കങ്ങളും ഈ ഒരു നയതന്ത്രപരമായ ചർച്ചക്കിടയിൽ നടന്നിട്ടുണ്ട്. സോ എൻറ്റയർ ഒരു ബിസിനസ് ടോക്ക് ആയിട്ട് ഇത് മാറപ്പെട്ടു. ബില്യൺസ് ഓഫ് ഡോളറിന്റെ പല കരാറുകളും ചൈനയുമായിട്ട് ഫ്രാൻസ് സൈൻ ചെയ്തിട്ടുണ്ട്. സോ ഫ്രാൻസ് അവരുടെ ഉദ്ദേശിച്ച കാര്യം നടപ്പാക്കാൻ അവർക്ക് സാധിച്ചു. പക്ഷേ ഫ്രാൻസിന്റെ പ്രസിഡന്റ് നടപ്പാക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ അവർക്ക് നേടാൻ സാധിച്ചില്ലെന്ന് പറയാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, ചൈനീസ് പ്രസിഡന്റിന് ഒരു ശക്തമായ പിന്തുണ നൽകുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറയാൻ ശ്രമിച്ചത്. പക്ഷെ അത് അവിടെ ഫലിച്ചില്ല. കാരണം ഈ തായ്വാന്റെ വിഷയത്തിലാണെങ്കിലും ഞങ്ങൾ ന്യൂട്രലായിരിക്കണമെന്ന് യൂറോപ്പിനോട് ആവശ്യപ്പെട്ടതുപോലും ചൈനയ്ക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു സ്റ്റാൻഡാണ്. ബട്ട് ആ സ്റ്റാൻഡും യൂറോപ്പിലെ പല രാജ്യങ്ങളും എതിർക്കുന്നത് കാണാൻ സാധിക്കും. സോ ഇവിടെ മാക്രോൺ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എൻറ്റയർലി ചൈനയ്ക്കൊരു എഫക്റ്റീവായ രീതിയിൽ മാറാത്തതുകൊണ്ട് തന്നെ ചൈനീസ് പ്രസിഡന്റ് ഇനിയും യൂറോപ്പുമായിട്ടുള്ള ബന്ധത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് വീണ്ടും പുനഃപരിശോധന നടത്തുമെന്ന രീതിയിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇവിടെ ഇന്ത്യക്കുള്ള പ്രശ്നം എന്താണെന്ന് പലർക്കും തോന്നിയേക്കാം. പ്രത്യേകിച്ച് ഫ്രാൻസ് പോലത്തെ ഒരു യൂറോപ്പിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് കൺട്രി, അവർ ഇന്ത്യയുമായിട്ട് പല കരാറും സൈൻ ചെയ്യാൻ നിന്നത് അവസാനം പോസ്റ്റ്പോൺ ചെയ്ത് ചൈനയുമായിട്ടുള്ള പല കരാറിലോട്ട് എത്തപ്പെട്ടിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിലെ പല ലീഗൽ ഇഷ്യൂസ് ആണെന്നാണ് ഇന്ന് വാർത്താ മാധ്യമങ്ങൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഫോറിൻ കമ്പനീസ് വന്ന് അവർ ഇൻവെസ്റ്റ് ചെയ്ത് അവർ പല കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ പല നൂലാമാലകളുമുണ്ട്. ഇതുമൂലം തന്നെ 2014 മുതൽ 2022 വരെ 2000 വരുന്ന കമ്പനീസ് ഇന്ത്യയിൽ നിന്ന് അവർ ക്വിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ഇത്തരം ഒരു നിലപാട് ഇന്ത്യയിൽ സ്വീകരിക്കപ്പെടുന്നത് മാറ്റണം എന്ന് പറയുന്ന അഭിപ്രായം ഈ ഒരു സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യയിൽ നടക്കുന്ന പല ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണമെന്ന രീതിയിലും ഒരു വിശകലനം കാണാൻ സാധിച്ചിരുന്നു. അത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു കാര്യമാണ്. കാരണം ഇന്ത്യയിലെ പല ലൂപ്പോൾസും അല്ലെങ്കിൽ പല നൂലാമാലകളും ഇത്തരം കമ്പനീസിൻ്റെ വരവും അത് ഇന്ത്യയുടെ എക്കോണമിക്ക് വലിയൊരു പ്രശ്നമാകുന്ന തരത്തിൽ മാറുന്നുണ്ട്. അത് ഇനിയും പരിഗണിച്ചില്ലെങ്കിൽ ഭാവിയിൽ വലിയൊരു പ്രശ്നമായി മാറിയേക്കാം. ഇങ്ങനൊരു കാര്യം കൂടെ കാണാൻ സാധിച്ചു. സോ മാക്രോൺ ഇവിടെ ഉദ്ദേശിക്കുന്നത് യൂറോപ്പ് വീണ്ടും ഒരു പ്രതാപകാലത്തോട്ട് എത്തണമെന്ന് പറയുന്ന കാര്യമാണ്. എങ്ങനെ രണ്ടാം ലോകമായുധം യൂറോപ്പിൻ്റെ ഒരു യുദ്ധമായി തുടങ്ങിയോ അത് പിന്നീട് അമേരിക്കയ്ക്ക് വന്ന് അവർക്ക് ബെനിഫിറ്റ് ആകുന്ന രീതിയിൽ മാറിയോ, അതേപോലെ പുതിയൊരു
സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് അത് യൂറോപ്പിന് ബെനിഫിറ്റ് ആക്കുന്ന രീതിയിൽ മാറ്റുവാനായിട്ടും മാക്രോൺ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ തായ്വാൻ്റെ വിഷയത്തിൽ യൂറോപ്പ് അഭിപ്രായപ്പെടേണ്ടതില്ല, അത് തായ്വാൻ്റെ ആ ഒരു ഭാഗത്തെ പ്രശ്നമാണെന്ന് മാക്രോൺ പറയാതെ പറഞ്ഞെങ്കിൽ, ഇതേ മാക്രോൺ ഈ യുക്രൈൻ്റെ വിഷയത്തിൽ ലോകരാജ്യങ്ങളൊക്കെ എതിർപ്പറിയിക്കണം, ഇത് വലിയൊരു പ്രശ്നമാണെന്ന് പറയുന്നത് ഒരു ഹിപ്പോക്രസി ആയിട്ടുള്ള കാര്യമായിട്ടാണ് കാണാൻ സാധിക്കുക. സോ മാക്രോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടെന്ന് മാറുന്നത് അത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനകത്ത് നല്ല പേരെടുക്കുക എന്ന് പറയുന്ന കാര്യമാണ്. കാരണം ഫ്രാൻസിൽ വലിയ പ്രൊട്ടസ്റ്റുകളാണ് നടക്കുന്നത്, പ്രത്യേകിച്ച് പല ഭരണ പരിഷ്കാരങ്ങളും പിന്നെ അവിടെ പെൻഷൻ്റെ നിയമത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളും ഇമാനുവൽ മാക്രോണിൻ്റെ സർക്കാരിന് വലിയ വീഴ്ചകളായിട്ട് മാറിയിട്ടുണ്ട്. ഈ വീഴ്ചകളെ മാറ്റിയെടുക്കുവാനായിട്ട് ഫ്രാൻസ് ഒരു പുതിയൊരു ഫോറിൻ പോളിസി എന്ന് പറയുന്ന കാർഡ് പ്രയോഗിക്കുന്നുണ്ട്. ഈ കാർഡ് ഞാൻ പല വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എല്ലാ സമയത്തും എല്ലാ രാജ്യവും ആ രാജ്യത്തിനകത്ത് വല്ല പ്രശ്നം വരികയോ അല്ലെങ്കിൽ ആ ഒരു സർക്കാരിന് വല്ല പ്രശ്നം വരികയോ ചെയ്യുമ്പോൾ അവർ ഈ പ്രശ്നങ്ങളെ മറച്ചു വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ്. അതേ ഒരു കാര്യമാണ് ഇന്ന് ഇവിടെ നടപ്പാക്കുവാനായിട്ട് ഫ്രാൻസ് ശ്രമിക്കുന്നത്. സോ ഇത്രയും കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് ഫ്രാൻസിൻ്റെ നിലപാടും പുതിയ നീക്കത്തെപ്പറ്റിയും എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിസ് വീഡിയോ. ജയ് ഹിന്ദ്.